സ്റ്റേജ് പരിപാടികളുടെ കാര്യം പറയുമ്പോഴത്തേക്കും ഞാൻ എല്ലായിടത്തും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, നമുക്ക് ലൈവായിട്ട് ചെയ്യുമ്പോൾ എപ്പോഴും കയ്യിൽ നിന്ന് പോകുന്ന ഒരു സിറ്റുവേഷൻ വരുമല്ലോ, അങ്ങനെ വന്നിട്ടുണ്ടോ ചേട്ടന്? പിന്നെ അതിപ്പോ ഏതെങ്കിലുമൊക്കെ സ്റ്റാർ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചിലപ്പോൾ ആൾക്കാർ അവിടുന്ന് ഓഡിയൻസിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ കമന്റ് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഷോക്കായി പോകും. അപ്പോൾ നമ്മുടെ ജാഫർക്ക് ഒരു വേദിയിൽ വന്നിട്ട് എൻ എഫ് ഫർഗീസിന്റെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ചെയ്തോട്ടെ എന്ന് ഞാൻ പറഞ്ഞ് അനൗൺസ് ചെയ്തു. എനിക്കറിയാം അദ്ദേഹം പറയാൻ പോകുന്ന ഡയലോഗ് എന്താണെന്ന്. ചവിട്ടിയതാരടാ ആണ്ടവനു അതോ സേജിയോ, അതും ഷൂസിട്ട കാലുകൊണ്ട് എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അപ്പോൾ കയറി ഞാൻ പറഞ്ഞു അടുത്തായി എത്തുന്നു എൻ എഫ് ഫർഗീസ്, ഇക്ക കയറുന്നു ചവിട്ടിയതാരാടാ ആണ്ടവനു അതോ സേജിയോ. ഉടനെ ഓഡിയൻസ് ഒരാൾ സേജി. അപ്പോൾ ഉടനെ ഇക്ക താങ്ക് യു പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള അനുഭവങ്ങള് ഉണ്ടായിട്ടുണ്ട്. അത് മാർക്ക് സ്ട്രക്ക് ആവുമല്ലോ നമ്മള്. എനിക്ക് കുറെ ഉണ്ട്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ താൻ ചഴിയെന്ന് കേട്ടു അസീസിന്റെ ശബ്ദം. അസീസ് കട മരിച്ചുപോയ പഴയ. പക്ഷെ സ്റ്റേജിൽ വരുമ്പോ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന് ആരാത്. മറന്നു എനിക്ക് ഈ അടുത്ത സമയത്ത് പറ്റിയിട്ടുണ്ട് എന്ന് വെച്ചാൽ സ്ഥിരം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണെങ്കിൽ ഓക്കെ. അപ്പൊ അതിന്റെ ഇടയിൽ പെട്ടെന്ന് പറയുമ്പോ ആരെങ്കിലും കമന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അവിടെ നിർത്തും. പക്ഷെ അതിനെ കോമഡി ആക്കി മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ സിദ്ധു ചേച്ചി ഈ പറഞ്ഞ പോലെ സ്കൂളില് അല്ല ക്രിസ്മസ് ആഘോഷം, ഞാൻ ക്രിസ്മസ് വിടുന്നുണ്ട്. ക്രിസ്മസ് ആഘോഷങ്ങളെ കുറിച്ച് ഒരു ഒരു ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമോ ക്രിസ്മസിനെ പറ്റിയിട്ട്? എന്താണെന്നറിയോ, ഇപ്പൊ സ്കൂളിലാണെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെ ഹോളിഡേസ് ഒന്നും ഒരു ദിവസമൊക്കെ കിട്ടു. ചേച്ചിക്ക് ഉണ്ടായിരുന്നില്ല ഈ ക്രിസ്മസ് സെലിബ്രേഷൻ ഒന്നും സ്കൂളില്? ആക്ച്വലി അവിടെ അങ്ങനെ ക്രിസ്മസ് സെലിബ്രേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. ഇവര് പഠിച്ചതെല്ലാം പുറത്താപ്പ. ഞാൻ മസ്റ്റ് പഠിച്ചു. അപ്പൊ ബേസിക് ആയ ഒരു സാധനം, ഒരു അസംബ്ലി ഉണ്ടാവും, ഒരു കാരൽ സിംഗിങ് ഉണ്ടാവും, അത്രേ ഉള്ളു. അല്ലെങ്കിൽ അതിനുവേണ്ടി അവധിയൊന്നും ഇല്ല. അപ്പൊ സിദ്ധു ചേച്ചിനെ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡി ക്യുവിന്റെ കൂടെ ആക്ട് ചെയ്ത് ഉസ്താദ് ഹോട്ടലിലെ ഒരു ക്യാരക്ടർ ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ആ ഉസ്താദ് ഹോട്ടലിനെ പറ്റിട്ട് പോർക്കുമ്പോ? അതെന്റെ ആദ്യത്തെ സിനിമയാണ്. സോ അതിൽ വന്നത് ഒരു ചെറിയൊരു ക്യാരക്ടറാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആസ് എ ആർട്ടിസ്റ്റ് എനിക്ക് കുറെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റി. ഇപ്പൊ ടീനയിൽ ആ ഒരു ക്യാരക്ടർ വന്നിരിക്കുന്നു. സോ ആ ഒരു ഗ്രോത്ത് എനിക്ക് ഭയങ്കര രസമാണ്. ബട്ട് ഐ എം ഹാപ്പി അത് തുടങ്ങിയത് ഉസ്താദ് ഹോട്ടലിൽ നിന്നാണ്. ഇതുപോലെ ഡി ക്യുവിനെ പറ്റി പറയുമ്പോൾ എന്തായിരിക്കും ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കാര്യം? വെരി ഡൗൺ ടു എർത്ത് പേഴ്സൺ. വളരെ ആദ്യത്തെ സിനിമ സെക്കൻഡ് ഷോ ആയിരുന്നു. സോ ദിസ് വാസ് ഹിസ് സെക്കൻഡ് ഫിലിം. സോ എനിക്ക് ഫോർ ഹിം, ഫോർ മീ അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാറിന്റെ മകനാണ്. സോ ആ ഒരു എനിക്ക് ഭയങ്കര അഡ്മിറേഷൻ ഒക്കെ ആയിരുന്നു. ബട്ട് ഈസ് എ വെരി ഡൗൺ ടു എർത്ത് പേഴ്സൺ.